ഒരു നടനോ നടിക്കോ ആവശ്യത്തിൽ കൂടുതൽ പണവും പ്രശസ്തിയൊക്കെ ആയി കഴിഞ്ഞാൽ അവരിൽ പുതിയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. ഉണ്ടാവാൻ തുടങ്ങിയില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ആ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഒരു നടൻ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുകയാണ് ഒരു സിനിമ. അപ്പോൾ കാറിൽ പരിവാരങ്ങളോടുകൂടി ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ഒരു പ്ലാവിൽ രണ്ട് ചക്ക അദ്ദേഹം കണ്ടു. ഉടനെ പറഞ്ഞു, നല്ല ചക്ക ചക്ക, നിർത്തു, കാർ നിർത്തു, കാർ നിർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കാർ നിർത്തി. അപ്പോൾ ഒരാളോട് പറഞ്ഞു, ആ ചക്ക രണ്ടും എനിക്ക് വേണം, നല്ല മനോഹരമായ ചക്കയാണ്, അത് നമ്മൾ അധികം കണ്ടുകിട്ടാൻ പ്രയാസമുള്ള ടൈപ്പ് ചക്കയാണ്, എനിക്ക് ആ ചക്ക ഇഷ്ടപ്പെട്ടു, ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് എത്ര വില കൊടുത്തിട്ടും ആ ചക്ക എനിക്ക് സ്വന്തമാക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രൊഡക്ഷൻ്റെ ആളുകൾ ചക്ക അന്വേഷിച്ച് ആ വീട്ടുകാരെടുത്ത് പോയി, ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചക്ക വാങ്ങിയിട്ട് ഒരു പ്രത്യേക കാറിൽ, എ സി കാറാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഈ കാറ് ഏകദേശം 300 കിലോമീറ്റർ ദൂരെ അദ്ദേഹത്തിൻ്റെ വീട് വരെ ഈ ചക്ക മാത്രമായിട്ടൊരു കാറിൽ, ആ കാറിൻ്റെ ഇതൊക്കെ പ്രൊഡ്യൂസർ തന്നെ കൊടുത്തു. ചക്കയുടെ കാശും പ്രൊഡ്യൂസറുടെ, പിന്നെ ഈ കാറിൻ്റെ കാശും പ്രൊഡ്യൂസർ തന്നെ കൊടുക്കേണ്ടി വന്നു. പിന്നെ വേറൊരു നടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ലക്കി ആയിട്ടുള്ള, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പടം ഓടും എന്ന് വിചാരിക്കുന്ന ഒരു കാറുണ്ട് കണ്ണൂരിലാണ്. അപ്പോൾ ഇപ്പോൾ പാലക്കാട് ഷൂട്ട് ചെയ്യുകയാണ് ഒരു സിനിമ. മദ്രാസിയിൽ നിന്ന് അദ്ദേഹം കോയമ്പത്തൂരിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നു. അപ്പോൾ പാലക്കാട്ട് നിന്ന് പ്രൊഡ്യൂസർ ഒരു കാർ അയച്ചു. ആ കാറിൽ അദ്ദേഹം കയറാൻ തയ്യാറല്ല. മദ്രാസിയിൽ നിന്ന് തന്നെ പുള്ളി നേരത്തെ കണ്ണൂരിലുള്ള മിറ്റ്സുബിഷി ലാൻസർ അങ്ങനെയുള്ളൊരു കാറാണ്, ആ കാറ് വളരെ ലക്കിയാണ് അത്രേ, ആ കാറ് വരുത്തിയിരിക്കുകയാണ്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടെത്താൻ 1 മണിക്കൂർ മതി, കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരിലെത്താൻ 1.5 മണിക്കൂർ കൂടുതൽ വേണം. അതിനുവേണ്ടി പാലക്കാട്ടെ, കോയമ്പത്തൂരിൽ നിന്ന് 1 മണിക്കൂർ ദൂരത്തുള്ള പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടി കണ്ണൂരിൽ നിന്നൊരു കാറ് വരുത്തി. ആ കാറിൽ കയറി അദ്ദേഹം പാലക്കാട്ടേക്ക് പോയി. ഏകദേശം 8,000 രൂപയോളം, എന്നിട്ട് ആ കാറ് കണ്ണൂരേക്ക് തിരിച്ചു പോയി. 8,000 രൂപയോളം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു താല്പര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി പ്രൊഡ്യൂസർ ചെലവഴിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. കണ്ണൂർ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ ഷൂട്ടിങ്ങിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കാൻ വേണ്ടി വലിയ സന്നാഹങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രധാന നടൻ, ഇന്നേ ദിവസം ഇത് ചിത്രീകരിക്കണം, ഇന്നലെ 18 ആനയൊക്കെ പങ്കെടുക്കുന്ന പോലെയുള്ള വലിയ ബൃഹത്തായ ഒരു ചിത്രീകരണമാണ്. അപ്പോൾ അതിൻ്റെ പാപ്പാമാരും അതിനുള്ള പിന്നെ ആൾക്കാർ ഒക്കെ പറഞ്ഞിട്ട് നിരവധി സംഗതികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിർമ്മാതാവ് ഇതിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി. അപ്പോൾ ഈ ദിവസം ശരിക്കും പറഞ്ഞാൽ ഓണം പോലെയുള്ള എന്തോ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പം നടനോട് നിർമ്മാതാവും സംവിധായകനും പറഞ്ഞിരുന്നു ഇന്ന് ഇങ്ങനെയുള്ള ഇതാണ്, അതുകൊണ്ട് അപ്പോൾ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഏർപ്പാടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം രാവിലെ നടന് പെട്ടെന്ന് ഒരു തോന്നലുണ്ടാവുകയാണ്, എറണാകുളത്തുള്ള വീട്ടിലേക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഓണമാണെങ്കിലും ഓണത്തിന് പിന്നെ അത് ഭാര്യയായിട്ട് ഞാൻ സംസാരിച്ചു, അല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ എല്ലാ സന്നാഹങ്ങളും നിൽക്കുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി പെട്ടെന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സ്ഥലം വിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് ഈ പാപ്പാമാർക്ക് ഓണമുണ്ട്, ഈ സംഭവം കണ്ടിട്ട് ആനകൾ വരെ തലതാഴ്ത്തി എന്നാണ് പറയുന്നത് ലജ്ജിച്ചിട്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആളുകൾ, ഇപ്പം വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു നടനുണ്ട്, ആ നടൻ ഇങ്ങനെ കാറിൽ പ്രൊഡക്ഷൻ മാനേജർമാർ അല്ലെങ്കിൽ നിർമ്മാതാക്കളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര ഭക്തനാണ്, അമ്പലമായാലും പള്ളിയായാലും ഒക്കെ ഇങ്ങനെ കാണിക്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ പുള്ളി പറയും, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടെങ്കിൽ പറയും, അവിടെ 100 രൂപ ഇട്ടോളൂ, ആ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ 500 രൂപയുടെ ചിട്ട് എഴുതിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ചെയ്തോളൂ. അതെല്ലാം നിർമ്മാതാവിൻ്റെ ചിലവിലാണ്, സ്വന്തമായിട്ട് ഒരു പൈസയും പുള്ളി ചിലവാക്കുന്ന പ്രശ്നമില്ല, ഭക്തി നിർമ്മാതാവിൻ്റെ ചിലവിൽ. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ പ്രതിസന്ധികളിൽപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.